നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം ഗ്ലോബൽ കൊച്ചി നമസ്കാരം മുഖ്യമന്ത്രിയുടെ അക്കാദമിക് അഡ്വൈസർ രതീഷ് കാളിയാടന്റെ പി എച്ച് ഡി പ്രബന്ധം അടിമുടി കോപ്പിയടിയെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് രതീഷ് തന്റെ സുഹൃത്തായ മറ്റൊരു ഗവേഷകൻ മൈസൂർ സർവകലാശാലയിൽ സമർപ്പിച്ച പി എച്ച് ഡി പ്രബന്ധം അതേപടി കോപ്പി അടിച്ചിരിക്കുകയാണ് എന്ന് കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ ആരോപിച്ചു പി എച്ച് ഡി മോഷ്ടിച്ച കാളിയാടനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് കെ എസ് യു പരാതി നൽകിയതായും അലൂഷ്യസ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അക്കാദമിക് അഡ്വൈസറുമാണ് രതീഷ് കാളിയാടൻ അദ്ദേഹം വി ആർ രാജേഷ് എന്ന ഗവേഷകന്റെ പി എച്ച് ഡി പ്രബന്ധത്തിന്റെ ശീർഷകമടക്കം കോപ്പി അടിച്ചിരിക്കുകയാണ് പ്രബന്ധത്തിന്റെ ലേഔട്ടും സമാനമാണ് രതീഷ് വി ആർ രാജേഷിന്റെ പ്രബന്ധത്തിലെ വാക്യങ്ങൾ അതുപോലെ തന്നെ കോപ്പി അടിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നതായും കെ എസ് യു പ്രസിഡന്റ് പറഞ്ഞു രണ്ട് പ്രബന്ധവും ഏതോ ഒരു വ്യക്തി തയ്യാറാക്കിയതാവാനാണ് സാധ്യത രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച തീസിസ് ഗവേഷകന്റെ പേര് മാറ്റി അസം യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനാല് നവംബറിൽ സമർപ്പിച്ചാണ് കാളിയാടൻ പി എച്ച് ഡി നേടിയത് എന്നും അലൂഷി സേവിയർ പറഞ്ഞു അതേസമയം ഡോക്ടർ രതീഷ് കാളിയാടന്റെ പി എച്ച് ഡി പ്രബന്ധവും ബിരുദവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു എസം സർവകലാശാലയ്ക്കും യു ജി സിക്കും കത്ത് നൽകി ഗവേഷക മാർഗദർശി കെ വി നാഗരാജന്റെ അംഗീകാരം പുനഃപരിശോധിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രതീഷിന്റെ പ്രബന്ധം വ്യാജവും കോപ്പി എന്നും ആരോപിച്ചും ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും കഴിഞ്ഞ ദിവസം കെ പോലീസ് മേധാവിക്ക് പരാതി നൽകി രണ്ട് ദിവസമായി നടത്തിയ തുടർ പരിശോധനകളിൽ പ്രബന്ധത്തിന്റെ എഴുപത് ശതമാനവും കോപ്പി അടിച്ചതാണെന്ന് കണ്ടെത്തിയതായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു രതീഷ് എന്നുപേരുള്ള മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി മൈസൂര് സർവകലാശാലയിൽ സമർപ്പിച്ച പ്രബന്ധത്തിൽ നിന്നാണ് ഭൂരിഭാഗം അധ്യായങ്ങളിലെയും ഭാഗങ്ങൾ അതേപടി തന്നെ പകർത്തിയിരിക്കുന്നത് പ്രബന്ധത്തിന്റെ തലക്കെട്ട് പോലും ഏറെക്കുറെ സമാനമാണ് സോഫ്റ്റ്വെയർ പരിശോധനയിലും കോപ്പി എടി തെളിഞ്ഞു രണ്ട് വർഷവും ഇരുപത്തി അഞ്ച് ദിവസവുമാണ് രതീഷിന്റെ ഗവേഷണ കാലയളവ് റെഗുലർ ഗവേഷക പദ്ധതിയിൽ നിർബന്ധമായും മൂന്ന് വർഷം വേണമെന്നാണ് യു ജി സി നിഷ്കർഷിക്കുന്നത് ഗുരുതരമായ ക്രമക്കേട് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ചുമതല വഹിക്കുന്ന തസ്തികകളിൽ നിന്ന് രതീഷിനെ ആവശ്യപ്പെട്ടു നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം യു ജി സി എൻ സി ടി ഇ യു പി എസ് സി കേരള പി എസ് സി അംഗീകൃതം തിങ്ക് ടീച്ചിംഗ് കരിയർ തിങ്ക് ഗ്ലോബൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എയ്റ്റ് നയൻ ത്രീ ഗ്ലോബൽ അക്കാദമി കലൂർ കൊച്ചി